നമസ്കാരം. പി ജെ ജോസഫ് 15-ാം നിയമസഭയുടെ പ്രോടേം സ്പീക്കറാകും. നിയമസഭയിലെ ഏറ്റവും പ്രായമുള്ള അംഗമാണ് കേരള കോൺഗ്രസ് നേതാവായ പി ജെ ജോസഫ്. അതുകൊണ്ട് തന്നെ പ്രോടേം സ്പീക്കറായി മറ്റ് സഭാംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള നിയോഗം ഇക്കുറി പി ജെ ജോസഫിനാകും. 79 വയസ്സാണ് പി ജെ ജോസഫിന്. പ്രോടേം സ്പീക്കർ ഗവർണറുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് അദ്ദേഹമാണ് നിയുക്ത എംഎൽഎമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. നിയമസഭയിലെ മുതിർന്ന അംഗത്തെയാണ് സാധാരണ പ്രോടേം സ്പീക്കറായി നിയമിക്കുക. ആ കീഴ്വഴക്കമനുസരിച്ച് പി ജെ ജോസഫിന് ഇക്കുറി പ്രോടേം സ്പീക്കറാകാം. ഇതോടെ കേരള കോൺഗ്രസിൽ ഒരുമിച്ച് നിൽക്കുകയും വഴിപിരിയുകയും ചെയ്ത റോഷി അഗസ്റ്റിനും ജയരാജനും ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് എം നേതാക്കൾക്കും നിയമസഭയിലെ തലതൊട്ടപ്പനാവുക പി ജെ ജോസഫ് തന്നെയാകും. തൊടുപുഴയിൽ ജോസഫിന്റെ 10-ാം വിജയമാണിത്. പഴയ അനുയായി കൂടിയായ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എ ആന്റണിക്കെതിരെയായിരുന്നു ഇക്കുറി വിജയം. ഇത്തവണ തൊടുപുഴയിലെ മത്സരത്തിനുള്ള പ്രത്യേകത രണ്ടു കേരള കോൺഗ്രസ്സുകാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നുവെന്നതായിരുന്നു. നിയമസഭയിൽ 9 വട്ടം തൊടുപുഴയെ പ്രതിനിധീകരിച്ച പി ജെ ജോസഫ് ഇത്തവണയും വിജയം ഉറപ്പിച്ചു തന്നെയാണ് പോരിനിറങ്ങിയത്. 2016 സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 45,587 വോട്ട് നേടിയാണ് പി ജെ ജോസഫ് ഇടത് സ്ഥാനാർത്ഥിയായ റോയി വാരിക്കാട്ടിനെ പരാജയപ്പെടുത്തിയത്. 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച പി ജെ ജോസഫ് 1 വട്ടം മാത്രമാണ് പരാജയപ്പെട്ടത്. 2011 പി ടി തോമസിനെതിരെ പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം 24 ചേരാനും 28 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടത്താനുമാണ് ആലോചന. 24 സഭ ചേർന്നാൽ പുതിയ എംഎൽഎമാർ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കോവിഡ് വ്യാപനവും ലോക്ഡൌൺ സാഹചര്യവും വിലയിരുത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. 28 ശേഷം നിയമസഭ ചേരണമോ എന്ന് കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനിക്കും. 20 പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് നിയമസഭ ചേരുന്നതും എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയും മറ്റും തീരുമാനിക്കുന്നതും. പ്രോടേം സ്പീക്കറെയും മന്ത്രിസഭ തീരുമാനിക്കും. 25 സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. വീണ ജോർജിന്റെ പേരാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് സജീവമായി കേൾക്കുന്നത്. മുൻ മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ, എ സി മൊയ്തീൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. പുതുക്കിയ ബഡ്ജറ്റ് അടക്കമുള്ളവ നിയമസഭയിൽ അവതരിപ്പിക്കണം. എന്നാൽ LDF ഭരണം തുടരുന്ന സാഹചര്യത്തിൽ പേരിന് മാത്രമുള്ള ബഡ്ജറ്റാകും അവതരിപ്പിക്കുക എന്നതാണ് സൂചന.